നമസ്കാരം. ചൈനയ്ക്കെതിരായ തന്റെ നിലപാട് വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും ഇന്ത്യൻ വംശജനുമായ ഋഷി സുനക്. താൻ പ്രധാനമന്ത്രി പദത്തിലെത്തിയാൽ ചൈനയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കും. ഏഷ്യൻ സൂപ്പർ പവറിനെ ആഭ്യന്തര ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയായതിനെതിരെ നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വോട്ടെടുപ്പിന്റെ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യു കെ ചൈന ബന്ധം വികസിപ്പിക്കുന്നതിൽ വ്യക്തവും പ്രായോഗികവുമായ കാഴ്ചപ്പാടേ ഉള്ളൂ. മത്സരത്തിലെ ഏക സ്ഥാനാർത്ഥി ഋഷി സുനക് മാത്രമാണെന്ന് ചൈനയുടെ ഔദ്യോഗിക മാധ്യമം അഭിപ്രായപ്പെട്ടതിന് പിന്നാലെയാണ് സുനക് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ചൈനയുടെ ചാരവൃത്തിയെ ചെറുക്കാൻ ബ്രിട്ടന്റെ ആഭ്യന്തര ചാരസംഘടനയായ MI5 ഉപയോഗിക്കും. സൈബർ സ്പേസിലെ ചൈനീസ് ഭീഷണികളെ നേരിടാൻ നാറ്റോ ശൈലി പോലുള്ള അന്താരാഷ്ട്ര സഹകരണം കെട്ടുറപ്പിക്കാൻ ശ്രമിക്കും. സംസ്കാരത്തിലൂടെയും ഭാഷാ പഠനത്തിലൂടെയും ചൈനീസ് സ്വാധീനം വ്യാപിക്കുന്നത് തടയുക എന്നതും സുനക്കിന്റെ വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുന്നു. അതേസമയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിനുള്ള ഫൈനൽ പോരാട്ടം ഇന്ത്യൻ വംശജൻ ഋഷി സുനക്കും വിദേശകാര്യമന്ത്രി ലിസി ട്രസ്സും തമ്മിൽ. ഇവരിൽ ആരാകും അടുത്ത പ്രധാനമന്ത്രിയാകുകയെന്ന് കൺസർവേറ്ററി പാർട്ടി അംഗങ്ങൾ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കും. സെപ്റ്റംബർ 5 അടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത്. ഫൈനൽ റൗണ്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ MPമാർക്ക് ഇടയിൽ നടന്ന വോട്ടെടുപ്പിൽ ഋഷി സുനക്ക് 137 വോട്ടുകൾ നേടി. ലിസി ട്രസ്സിനെ 113 MPമാർ പിന്തുണച്ചു. 105 MPമാരുടെ മാത്രം പിന്തുണ നേടിയ മുൻമന്ത്രി പൊന്നി മോഡന്റ് പുറത്തായി. ഋഷി സുനക്ക് ജയിച്ചാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജനാകും അദ്ദേഹം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് പഞ്ചാബിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് കുടിയേറിയ കുടുംബം ആണ് ഋഷിയുടേത്. ഇൻഫോസിസ് സ്ഥാപക ചെയർമാൻ NR നാരായണമൂർത്തിയുടെ മകൾ അക്ഷതാമൂർത്തിയാണ് ഋഷിയുടെ ഭാര്യ. കൃഷ്ണ, അനുഷ്ക എന്നിവർ മക്കളാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായിരുന്ന ഋഷി പ്രമുഖനായ ബാങ്കർ കൂടിയാണ്. 41-കാരനായ ഋഷി സുനക്ക് ഗോൾഡ്മാൻ സച്ചാസിൽ ആയിരുന്നു നേരത്തെ പ്രവർത്തിച്ചിരുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ധനമന്ത്രാലയത്തിന്റെ ചുമതലയിലെത്തുന്ന പ്രായം കുറഞ്ഞവരിൽ ഒരാളാണ് അദ്ദേഹം. 2015 പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. യു കെ ട്രഷറിയുടെ ചീഫ് സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ബിസിനസ്, ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജി തുടങ്ങിയ വിഭാഗത്തിന്റെ പാർലമെന്ററി പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. റിച്ച്മണ്ടിൽ നിന്നുള്ള കൺസർവേറ്ററി പാർട്ടി MP കൂടിയാണ് സുനക്. പാർട്ടിയുടെ പ്രചരണ പരിപാടികളുടെ സമയത്ത് TV ഷോകളിൽ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. പാർട്ടിയുടെ ഒരു താരം തന്നെയാണ് സുനക്. രാഷ്ട്രീയത്തിലെത്തുന്നതിന് മുമ്പ് വൻകിട നിക്ഷേപ കമ്പനികൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു അദ്ദേഹം. ഓക്സ്ഫോർഡിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളിലെ പഠനത്തിന് ശേഷം US സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്നും MBA നേടി. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.